ധ്യാൻ കുറിച്ച് മലയാളികളോട് പറയേണ്ടതില്ല തന്റെ സിനിമകളേക്കാൾ കൂടുതൽ ധ്യാനിൻ്റെ ഇൻ്റർവ്യൂസിനാണ് ആരാധകർ മറയില്ലാതെ സംസാരിക്കുന്ന എന്തും രസകരമായി പറഞ്ഞ് കയ്യടി നേടാനും കാഴ്ചക്കാരെ ചിരിപ്പിക്കാനുമൊക്കെ ധ്യാനിനുള്ള മിടുക്ക് എല്ലാവർക്കും അറിയാം തൻ്റെ ജീവിതത്തിലെ അബദ്ധങ്ങളും രസകരമായ അനുഭവങ്ങളുമൊക്കെ ധ്യാൻ പറയുന്നത് കേട്ട് പൊട്ടിച്ചിരിക്കാത്തവരായി ആരുമുണ്ടാകില്ല ഇപ്പോഴിതാ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ പ്രണയകഥയും അച്ഛൻ ശ്രീനിവാസിൻ്റെ പിണക്കത്തെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് ധ്യാൻ പ്രണയവിവാഹമായിരുന്നു ധ്യാനെൻറ്റേത് രസകരമായാണ് ധ്യാൻ പ്രണയകഥയെ പറയുന്നത് ആ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഒരിക്കലും സിനിമാക്കാരനാകില്ലെന്നായിരുന്നു അച്ഛൻ്റെ ധാരണ പഠിച്ചെന്തെങ്കിലും ആകുമെന്നും പ്രതീക്ഷിച്ചു അതിനുവേണ്ടി ഞങ്ങൾ ചെന്നൈ തന്നെ വിട്ടു തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി നെടുമങ്ങാട്ടെ കോളേജിൽ എൻജിനീയറിംഗിന് ചേർന്നു നിർമ്മാതാവ് സുരേഷ് കുമാർ അംഗലിൻ്റെ വഴുതക്കാടുള്ള ഫ്ളാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ പക്ഷേ ആ ഫ്ലാറ്റിൽ പതിയിരുന്ന അപകടം അച്ഛന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല വുമൻസ് കോളേജിന് തൊട്ട് മുൻപിലാണ് ഫ്ലാറ്റ് എനിക്ക് വളരെ സന്തോഷമായെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മൂന്ന് മാസമേ അവിടെ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷെ അതിനിടയിൽ തന്നെ അർപ്പിതയെ കണ്ടെത്തിയിരുന്നു പാലാക്കാരിയാണ് അർപ്പിത അച്ഛൻ സെബാസ്റ്റ്യൻ എച്ച് പി സി എല്ലിൽ ഉദ്യോഗസ്ഥനായിരുന്നു അർപ്പിത തിരുവനന്തപുരം വിമൻസ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് അങ്ങനെയാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് പതിനൊന്ന് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെയൊരു അബദ്ധത്തിൽ ചാടിയതെന്ന ധ്യാനിന്റെ ചോദ്യത്തിന് ദേ ഈ സത്യസന്ധതയില്ലേ അതുതന്നെ കാരണമെന്നാണ് അർപ്പിത പറയുന്നത് കല്യാണത്തലേന്ന് രാത്രി ഞാനും കൂട്ടുകാരും കൊച്ചിയിലെ വീട്ടിലിരുന്ന് ചീട്ട് കളിക്കുകയാണ് പിറ്റേന്ന് രാവിലെ പത്തരയ്ക്ക് കണ്ണൂരുള്ള ഓഡിറ്റോറിയത്തിലാണ് കല്യാണം ബന്ധുക്കളെല്ലാം തലേന്ന് തന്നെ അവിടെ എത്തി ഞാൻ മാത്രം കൊച്ചിയിൽ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ പ്രതിഷ്ത വധ വിളിക്കുന്നു എവിടെയാണ് കൊച്ചിയിലെ വീട്ടിലാണ് ഞാൻ പറഞ്ഞു നാളെ കല്യാണത്തിന് വരുന്നുണ്ടോ മുഖത്ത് വെള്ളം തളിച്ച് ബോധം തെളിക്കുന്നത് പോലെയായിരുന്നു ആ ചോദ്യം പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ വണ്ടി എടുത്തിറങ്ങി പ്രകൃതി പോലും സപ്പോർട്ട് ചെയ്തില്ല കനത്ത മഴ എറണാകുളം മുതൽ കണ്ണൂർ വരെ നിർത്താതെ പെയ്തു ഏപ്രിലിൽ അങ്ങനെ മഴ പതിവുള്ളതല്ലോ എങ്കിലും രാവിലെ കണ്ണൂരിലെത്തി കല്യാണം കഴിച്ചു അതിൻ്റെ വീഡിയോയും യൂട്യൂബിലുണ്ട് അച്ഛൻ്റെ പ്രസംഗവും കാണാം പഠനം മുഴപ്പിയ കാലത്താണോ അച്ഛനുമായി പിണങ്ങിയതെന്ന ചോദ്യത്തിനും ധ്യാൻ മറുപടി പറയുന്നുണ്ട് പിണങ്ങി എന്ന് പറയുന്നതിനേക്കാൾ അച്ഛൻ കാണാതെ മുങ്ങി നടന്നു എന്ന് പറയുന്നതാകും ശരി നെടുമങ്ങാട് നിന്ന് ചെന്നൈയിലെ കോളേജിലേക്കാണല്ലോ പോയത് പിന്നെ പഠിക്കാനൊന്നും മെനക്കെട്ടില്ല വീട്ടുകാരുടെ പൈസ പാഴാക്കി ജീവിച്ചു അച്ഛൻ അതൊരു ഷോക്ക് ആയിട്ടുണ്ടാകും മൂന്നു വർഷം അച്ഛനെ കാണാതെ ഒളിച്ചു നടന്നു ആ കാലത്ത് ചെയ്യാത്ത ജോലികളില്ല ആഹാരം കഴിക്കണമല്ലോ പിന്നെ ഏട്ടൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് എനിക്കൊരു പിടിവള്ളിയായത് ആ വള്ളി ഞാൻ മുറുക്കെ പിടിച്ചെന്നും ധ്യാൻ പറയുന്നുണ്ട് അച്ഛനിപ്പോൾ എൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് സിനിമയില്ലെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്ത് ഞാൻ ജീവിച്ചോളുമെന്നാണ് അച്ഛൻ പറയുന്നതെന്നും ധ്യാൻ പറയുന്നുണ്ട് തന്നോടുള്ള അച്ഛൻ്റെ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്നും ധ്യാൻ പറയുന്നു അതിൽ തൻ്റെ ഇൻ്റർവ്യൂസിന് വലിയ പങ്കുണ്ടെന്നും ധ്യാൻ പറയുന്നു കുട്ടികൾ കാർട്ടൂൺ കാണുന്നത് പോലെയാണ് അച്ഛൻ തൻ്റെ അഭിമുഖങ്ങൾ കാണുന്നതും ചിരിക്കുന്നതും ആസ്വദിക്കുന്നതുമെന്നാണ് താരം പറയുന്നത്